ആഹാരം കഴിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനൊക്കെ പറയുന്നത്? വേടാ, ഞാൻ നിനക്ക് വല്ലതും വാങ്ങിത്തരാം. മോളെ, ഒടുക്കം വേലി കിടന്ന പാമ്പാവല്ലേ. ഉപദ്രവായാലോ, ഇയാൾ ഉറങ്ങുവാണോ മിഴിച്ചിരിക്കുകയാണോ? എന്താടാ അവിടെ കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് ഗോഷ്ടി കാണിച്ചോണ്ടിരിക്കണേടാ. ഏയ്, എന്താ വേണ്ടേ? എന്താ വേണ്ട മാഡം? കോമൺ സെൻസ് ഇല്ലടോ. മെനു കാർഡ് കൊണ്ടുവാന്തമ്മേ. അതൊന്നും വേണ്ട ചേച്ചി, ഞാൻ പറഞ്ഞോളാം. 1 ക്രിസ് വെജിറ്റബിൾ പിസ്സ, 1 ചിക്കൻ ഹോട്ട് ഡോഗ്, 1 മഷ്റൂം പിസ്സ വിത്ത് ടൊമാറ്റോ, 1 മെക്സിക്കൻ ഗ്രീൻ ആപ്പിൾ, 1 ചീസ് ടൊമാറ്റോ, 1 ബാർബറി ചിക്കൻ വിത്ത് റെഡ് പെപ്പർ, 1 ഗാർലി ബ്രെഡ് ഷീറ്റ്, 1 ചിക്കൻ സാൻഡ്വിച്ച്, 1 ചിക്കൻ ബർഗർ, 2 ചിക്കൻ റോൾ ആൻഡ് 1 ഡയറ്റ് കോക്ക്. അണ്ണാ, കോക്കിൽ സ്ട്രോയിട്ട് ഉണ്ടെന്നേ? ഓ, ഇതിന്റെ എല്ലാം ബില്ല് തിന്നാതാനേ നിന്റെ വയറ് നിറയല്ലോടാ. ഷട്ട് അപ്പ്. ആഫ്റ്റർ ഓൾ യു ആർ എ ബെയർ. മോൻ എന്ത് ഓർഡർ ചെയ്തോ അത് കൊണ്ടുവന്ന് കൊടുക്ക. ചെല്ല. മോനാണോ? ശരിയാക്കി തരാടി. ഇത്രയൊക്കെ ഐറ്റംസ് ഓർഡർ ചെയ്ത് തെറ്റായി പോയോ ചേച്ചി? എന്റെ തെറ്റാ മോനെ. നീ ഇവിടെ നിന്ന് കഴിക്കുമ്പോഴേക്കും ഞാൻ പോയി ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് ക്യാഷ് വാങ്ങിട്ട് വരാം. ഓക്കെ. നീ എവിടെ ഉള്ളടാ? ഈ ചുറ്റോട്ടത്തൊക്കെ ഉള്ള ഒരു ഒറ്റ അടിയൊന്നുണ്ടല്ലോ. നിന്റെ കൂടുതലൊക്കെ ഉള്ള കഷ്ടപ്പെട്ട് പിച്ചെടുക്കുവാണ്ണാ. അവരെല്ലാവരും കിടന്ന് കഷ്ടപ്പെടുമ്പോ നീ മാത്രം തിന്നുന്നത് ശരിയാണോടാ? അണ്ണാ, ഞാൻ പറയുന്നതിന് അർത്ഥം മനസ്സിലായോ? എല്ലാം കൂടി ഇവൻ ചോദിച്ചതെല്ലാം നീ അങ്ങ് കൊടുത്തോ. മാഡം, ഐ ആം ആഫ്റ്റർ ഓൾ ബെയറർ. ഇതെല്ലാം നിങ്ങളുടെ മോൻ ചെയ്ത ഓർഡർ. ഞാനും കൂടി വരാം. അവിടെ നിക്ക്. കുഞ്ഞു കണ്ടവനോട് കലു കാണിക്കാൻ പോകുന്നതിന്റെ ഫലവാ. നാണം കേട്ടു. പോവാം. എന്റെ വണ്ടി കയറി എന്തിനാ? നിന്റെ വണ്ടിയിൽ വാ. പറ്റിച്ചിട്ട് പോകാന്നായിരിക്കും. വെറും 400 രൂപയ്ക്ക് നീ ഒതുക്കിയതല്ലേ? പിന്നെ 10,000 രൂപയുടെ കാര്യത്തിൽ ഇങ്ങനെ വിശ്വസിക്കും. വിട്ടോ വിട്ടോ വിട്ടോ, സമയം കളയാനല്ല. വേറെ നോക്കി വിട്ടോ. ഇങ്ങനെ പോവാണെങ്കിലേ 4 ദിവസം കഴിഞ്ഞാലും ക്യാഷ് കിട്ടില്ല. ഇങ്ങിറങ്ങി ഇങ്ങിറങ്ങി. ഏ, നമ്മുടെ സാറിന്റെ മോള് ഒരുത്തന്റെ വണ്ടിയുടെ പുറകെ കയറി ദേവോന്ന് നോക്ക്. പോയി പാർക്കിംഗിൽ എങ്ങനെ വെയിറ്റ് ചെയ്യും. ഞാൻ കാശ് വാങ്ങിട്ട് ഇപ്പൊ വരാം. താൻ പോയിട്ട് വരുമോ? വന്നില്ലെങ്കിൽ താൻ എന്റെ വണ്ടി കൊണ്ടേ. ഈ വണ്ടി തന്നെ അല്ലേ? കം ഓൺ കം ഓൺ ക്വിക്ക് ഫാസ്റ്റ്. അന്ന് പിസ്സ കൗണ്ടറിൽ വെച്ച് തല്ലിയത് അവനാ. നീ എന്റെ പിള്ളേരെ തല്ലുവല്ലടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ തല്ലി നോക്കടാ. ചേട്ടാ വേണ്ട, പ്ലീസ് പ്ലീസ് ചേട്ടാ വേണ്ട. ചേട്ടാ പ്ലീസ്. ഡാഡാ നിക്കടാ. നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് അവനെ തല്ലിയാൽ ഒരു നിമിഷം കൊണ്ട് കാര്യം കഴിയില്ലേ? അത് ശരിയാവില്ല. നിങ്ങൾ ഓരോരുത്തരും ഓരോ മിനിറ്റ് വീതം അവനെ തല്ലുകയാണെങ്കിൽ 15 മിനിറ്റ് ഫുൾ ടൈം പാസ്. ചേട്ടാ പ്ലീസ് ചേട്ടാ. അവന്റെ പേടി കണ്ടോടാ. ചേട്ടന്മാരെ ഞാൻ പറയുന്ന കേക്ക്, ഞാനിപ്പോ ഡ്യൂട്ടിയില്ല. എനിക്ക് കളയാൻ 15 മിനിറ്റ് സമയമില്ല. മുമ്മൂന്ന് പേര് വെച്ച് വരികയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് കാര്യം തന്നെ. പേടിച്ചു പോയി.
ഇതെങ്ങനെ ശരിയാവുന്നു ഇത്ര വട്ടം വീണു പോയോ നന്നാലി പേര് വെച്ച് പോയി ടൈം ഇനി ബാക്കിയുണ്ട് മ്യൂസിക്കിന്റെ ആവശ്യമില്ലടാ ഒരു മൂഡ് ഉണ്ടായിരുന്നാ മതി അളിയ ഇനി രണ്ട് മിനിറ്റ് ടൈം ഉണ്ടല്ലിയ പോയി രണ്ടുപേരും കൂടെ വിളിച്ചോണ്ടാ സമയം കളയാ സോറി ഞങ്ങൾക്ക് താല്പര്യമില്ല കൊണ്ടുപോടാ കൊണ്ടുപോടാ ഏയ് എന്താണായിരുന്നു മൂന്നുമേ ചേട്ടന്റെ വണ്ടി ഒരു പെണ്ണ് എടുത്തോണ്ട് പോകാനുണ്ട് അത് പറയാൻ ബന്ധപ്പെടാ ചേട്ടൻ എന്റെ കൂമ്പിരിട്ട് ഇടിച്ചത് അവള് വീണ്ടും എന്നെ പറ്റിച്ചു എന്താ നീ ഇത്രയും താമസിച്ചത് ക്ലാസ് കഴിഞ്ഞത് ഇപ്പോഴാ സാറേ ആ പയ്യനെ കുറിച്ച് ബണി ഇന്നലെ നമ്മുടെ കാശ് തരാതെ മുങ്ങിയ പെണ്ണില്ലേ അവള് വന്ന് കാശ് മുഴുവൻ തന്നു തന്നു അവിടെ ഇരിപ്പുണ്ട് കുഴപ്പമില്ലല്ലോ ബണ്ണി ബണ്ണി ഒന്ന് ഹെൽപ്പ് ചെയ്യോടാ എന്റെ ലവർ ശാന്തിയാ അവിടെ ഇരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ ഇപ്പൊ പണക്കത്തില്ല ഈ ലെറ്റർ ഒന്നും അവളുടെ ബുക്ക് വെക്കോടാ നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ച അളിയ അതല്ലടാ നീ വല്ല ബ്രോക്കർമാരോടും പറയടാ പ്ലീസ്ഡാ പ്ലീസ്ഡാ നിന്നെ മാത്രം എനിക്ക് വിശ്വാസമുള്ളൂ അതുകൊണ്ടാടാ പ്ലീസ്ഡാ മോനെ പ്ലീസ്ഡാ അവിടെ ആ ബ്ലൂ ചുരിദാർ ഇങ്ങനെ പെണ്ണുകുട്ടിയാ പ്ലീസ്ഡാ നമ്മുടെ പാർട്ടികളാ യാ ദാദാ താങ്ക്സ് ഹായ് കാന്തമ്മ ലുക്ക് നിന്റെ കാശ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് ഇനി എന്നോട് മിണ്ടാൻ വന്നേക്ക് ഓക്കേ വാചകം മടി നിർത്തു ഫുഡ് കൊള്ളില്ല ഇത് എത്ര ദിവസമായതാ ലുക്ക് മാഡം ഈ ഷോപ്പിൽ ഫ്രഷ് ഐറ്റംസേ ഉള്ളൂ നിന്നെ പോലെയല്ല എന്താ ശരിയല്ലേ പിന്നെ മോരവണ്ടി ഞാൻ പോവാ ലേറ്റ് ആയാലും അച്ഛൻ വഴക്ക് പറയും ഒരു ലെറ്റർ അല്ലേ അത് പോട്ടടാ എനിക്കല്പം സംസാരിക്കാനുണ്ട് വേഗം കഴിച്ചിട്ട് വാ നീ കഴിക്കുമോളെ പേര് അരവിന്ദ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് നമ്മുടെ സമുദായത്തിലെ ഒരു വലിയ കോടീശ്വരൻ നിന്റെ ഫോട്ടോ കണ്ടപ്പോ തന്നെ അയാൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു അടുത്ത മാസം 10-ാം തീയതിയാ കല്യാണം ഡാ കല്യാണത്തിന് ഇനി 10-20 ദിവസം പോലും തികച്ചില്ല ഇൻവിറ്റേഷൻ കാർഡ് ഇന്ന് കിട്ടും വിളിക്കേണ്ടവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം ഒരാളെ പോലും വിട്ടുപോകരുത് ശരി സർ ഇത്ര പെട്ടെന്ന് കല്യാണം എന്തിനു ഞാൻ എന്ത് തെറ്റാ ചെയ്ത് തെറ്റൊന്നും ചെയ്തില്ലേ നീ എന്റെ മോള് നീ എവിടെ വെച്ച് കണ്ടെന്നാ പറഞ്ഞത് നേതാജി സർക്കിളിലൂടെ ഒരു പയ്യന്റെ കൂടെ വണ്ടി പോകുന്നുണ്ട് അവനുമായിട്ട് ഒരു ബന്ധവും ഇല്ലെങ്കിൽ പിന്നെ നിന്റെ ബുക്കിനകത്ത് അവന്റെ ലവലോട്ട് എങ്ങനെ വന്നു എനിക്കറിയില്ല അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേടാ നിന്നോട് ആരും ഇടപെട്ടു പോകരുത്
നമ്മുടെ സമൂഹത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പുറത്തു പോയാൽ ഒറ്റ ഓട്ടേ പോകത്തുള്ളൂ. എന്നാൽ എന്റെ മോളാണ് പോകുന്നതെങ്കിൽ ആ ഒറ്റ ഓട്ട് 100,000 വോട്ടിന് തുല്യമാണ്. വേണ്ടി പോകരുത്. തീരുമാനിച്ച കല്യാണം നടക്കും. നിന്റെ പഠിത്തവും ആട്ടവും ഒക്കെ ഇനി നിർത്തിക്കോ.